നമസ്കാരം. നമ്മുടെ ഈ കൊല്ലത്തെ വിന്ററിലെ കലാപരിപാടികൾ തുടങ്ങാൻ സമയമായെന്ന് തോന്നുന്നു. ഇത് നല്ല രീതിയിൽ സ്റ്റോവ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കൊരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ചൂടണം. അപ്പൊ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന്, ഒരു പണിയില്ല, ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അയ്യോ, എടാ ഷവൽ എടുത്തു. ഷവൽ ഇതിനകത്തുണ്ടോ? ഗരാജിലുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? പുതിയ ജാക്കറ്റ് സ്നോ വരാൻ വേണ്ടി തന്നെ ഇട്ട് മേടിച്ചതാ? അയ്യോ, സാധനം പൊളിയാണല്ലോ. എന്തോരായി, കാലൊക്കെ കൊറേ താന്നു പോണു. ഇതൊരു 10 സെന്റിമീറ്റർ കൂടുതൽ വീണ്ടോണ്ട് തോന്നുന്നു. 10-15 വീണ്ടോണ്ട് തോന്നുന്നു. നാളെ നോക്കട്ടെ. കളന്നോ? ഇതാണ് നമ്മുടെ സ്നോ വീണ പരിസരത്തെ കാഴ്ചകൾ. നമ്മുടെ നെയ്ബർഹുഡാണത്, നല്ല അടിപൊളി നെയ്ബർഹുഡാണ്. നല്ല അയൽക്കാരൊക്കെയാണ്. കൈപ്പുള്ളി മെഷീൻ വെച്ചാണ് അടിക്കുന്നത്. ഈ മെഷീൻ ഒരു ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഒരു $700-800 ആവും. നമ്മുടെ ഗ്യാസ് ഇട്ട് ചെയ്യുന്നതാണ്. ഞാനിത് വാങ്ങിച്ചിട്ടില്ല. ഞാനിപ്പോഴും ഷവലാണ് ചെയ്തത്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഈ മെഷീൻ. ഇപ്പോൾ വൈകുന്നേരം, ഇപ്പോൾ വൈകിട്ട് 4 മണി ആയതേ ഉള്ളൂ. 4 ആയില്ല, ആവാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ മഞ്ഞ് വീഴുന്ന ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ്, ഭയങ്കര ഡള്ളായിരിക്കും. ഈ മഞ്ഞ് കാണുന്നതും ഈ രസമൊക്കെ എല്ലാ കൊല്ലവും ആദ്യത്തെ ഒരു മഞ്ഞിലേ ഉള്ളൂ. പിന്നെ ഇത് ഭയങ്കര തലവേദനയായിട്ട് മാറും. ഈ ഷവലിങ്ങും കാറ് ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. അത് ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ, വിന്ററിലെ പെടാപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട്. ആ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കണേ. ഈ വണ്ടി ഇങ്ങനെ ഇട്ടേക്കുന്നോണ്ട് ഇത്രയും ഭാഗത്ത് സ്നോ നമുക്ക് ക്ലീൻ ചെയ്യണ്ട. ഗുണമുണ്ട്, ഈ വണ്ടിയുടെ മുകളിലുള്ള മാത്രം ക്ലീൻ ചെയ്താൽ മതി. അതുകൊണ്ടാക്കുന്നുണ്ട് പലരും ഇവിടെ വണ്ടി വെളി കിടന്നെ. അല്ലേ, അവര് അവരോട് 3 വണ്ടി, ഇപ്പോഴത്തെ 4 വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് സ്നോ ക്ലീൻ ചെയ്യണ്ട. ഐഡിയ കൊള്ളാം. എന്ന് വെച്ചാൽ ഞാൻ എന്റെ വണ്ടി പുറത്ത് ഈ മഞ്ഞത്തിടാൻ ഉദ്ദേശമില്ല. അല്ല, ഈ സാധനമൊക്കെ ഇനി നമ്മുടെ വിൻഡ്ഷീൽഡ് മാറ്റിയാലല്ലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. എത്ര തിക്കുണ്ടെന്നറിയോ നോക്കി, എന്റെ കൈ മൊത്തം ഉള്ളിൽ പോണണ്ട. ഇത്ര അധികം ഓട്ടിണ്ട അതിൻ്റെ ഉള്ളില്. ഇത്ര അധികം പോയിന്റ് ഇട്ടാ നോക്കി, ഒരടി. Thank you.
ഇത് ആദ്യത്തെ സ്നോ ഇപ്പോഴത്തെ ആദ്യത്തെ സ്നോ ആയിട്ട് ഒരാൾ പോവാ. താഴെ വേറെ സ്നോ വീണ് ഉറഞ്ഞു കിടക്കുന്നില്ലാത്തോണ്ട്. ഈ ജാക്കറ്റിന് എത്രയാണ്? ഇത് എഡി പവർ അല്ലേ? ആ എഡി പവർ ഇത് 210. കുറഞ്ഞു പോയില്ലോ? എന്താ സ്നോ റിമൂവ് ചെയ്യാൻ മിനിമം ഒരു 15,000 വേണം. ആണോ സ്നോ റിമൂവ് ചെയ്യാൻ? സ്നോ റിമൂവ് ചെയ്യാനുള്ള ജാക്കറ്റ് അല്ല. ഹാപ്പി ബർത്ത്ഡേ പഠിക്കും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ കല്ലുമണി. എന്റെ മാനല്ലേ. വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മുടെ കടലിന്റെ ഒക്കെ അടുത്ത് കാണില്ലേ ഈ അന്റാർട്ടിക്കന്റെ മൗണ്ടൻസ്. ആ തണുക്കണ്ടേ നിനക്ക്? തൊപ്പി വെച്ച കാറായി. ഇതാ ഞാൻ ഈ സൈഡ് കോരി കഴിഞ്ഞാൽ പക്ഷേ എന്നാലും കണ്ടതാ വീണ്ടും മഞ്ഞ് വീണ് വീണ് ഇങ്ങനെ ആയി. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് സോറി കോരി കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഇത് അലിഞ്ഞു പോയിക്കോളും. പക്ഷേ ഇത് അപ്രതീക്ഷിതമായ സ്നോ ആയിരുന്നു. സ്നോ ബീച്ചൊന്നും പ്രതീക്ഷിതയില്ല. അതുകൊണ്ട് ഉപ്പ് വാങ്ങിക്കാനും മറന്നു പോയി. ഉപ്പുകൂടി ഇട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരുക്കി പോയാനും. ഇനി ഇത് വീണ്ടും കോരണം. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് വീണ്ടും ഫില്ലാവും. ആരും അതെന്നോട് പറഞ്ഞില്ല. മനസ്സിലാവില്ല. അപ്പൊ ഇതിനകത്ത് ഞാന് വിൻഷീൽഡ് വാഷർ ഒഴിക്കട്ടെ. ഈ വണ്ടിയിൽ ആദ്യമായിട്ടാണ് വിൻഷീൽഡ് വാഷർ ഒഴിക്കുന്നത്. ഇതാണ് ഒഴിക്കാൻ പോകുന്നത് വിൻഷീൽഡ് വാഷർ. ഇത് -45 വരെ നിൽക്കും. സംഭവം ബേസിക്കലി ആൽക്കഹോളാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ, വിൻ്ററിൽ ഫ്രീസായി പോകും. അതിന് പകരമാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത്. ഇത് ആൽക്കഹോൾ ആയതുകൊണ്ട് ഫ്രീസാവില്ല. മൂന്ന് അത് ഒഴിക്കുന്നതിന് എന്തോ ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. രീതിയോ? ഒഴിച്ചാ പോരെ. ഒഴിച്ചു കഴിഞ്ഞാൽ അത് പോകും. പയ്യെ പയ്യെ ഒഴിക്കണം. ഈ സൈഡിൽ ഒഴിക്കണം. ആ കണ്ടാ ഇതാ പറഞ്ഞ ഒഴിക്കുന്ന രീതി ഇട്ടത്. ഞാൻ പറഞ്ഞപ്പൊ വിശ്വസിച്ചില്ലല്ലോ. ഒഴിക്കുന്ന രീതിയാണ്. അതേപോലെ ചോർക്കണോ? ഞാൻ പഴയ വണ്ടി കാറ്റുണ്ടോ? അതാ പ്രശ്നം. അല്ലാണ്ട് ഒഴിക്കണേന് ഒരു രീതി ഉണ്ടായിട്ടില്ല. ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി. അല്ല ഇതാ തന്നെയാണോ? ഇത് തന്നെയാണോ? അതെ. അപ്പൊ ഓൾറെഡി അവര് ഒഴിച്ചു വെച്ചിണ്ടായിരുന്നു. ഐസയോ ഭഗവാനെ. ഓക്കേ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമാണെന്ന് തോന്നുന്നു. അതിനകത്ത് അതിന്റെ മുകളിലാണ് ഞാൻ ഈ വിൻഷീൽഡ് വാഷർ ഒഴിച്ചത്. പക്ഷെ വെള്ളമാണെങ്കിൽ ഫ്രീസ് ആവേണ്ട സമയമായി. പെട്ട് അറിയത്തില്ല. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ. വിൻ്ററിലെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഒരു വിൻ്റർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. ആ ലിങ്ക് ഒന്ന് കയറി നോക്കുക കേട്ടോ. വിൻ്ററിലെ പെടാപ്പാടുകൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഈ വിൻ്ററിലെ പെടാപ്പാടുകൾ എങ്ങനെയുണ്ട്? നൈസ് നൈസ് ടൈറ്റിൽ അല്ലേ? വെറൈറ്റി അല്ലേ? നവംബർ ആയതേ ഉള്ളൂ, പക്ഷെ വെറുതെയൊക്കെ പെട്ടെന്ന് സ്നോ ആയി. എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്തെ എന്തായാലും വിൻ്റർ ഇച്ചിരി കടുക്കുമെന്ന് തോന്നുന്നു. ശൈത്യം കുറച്ച് മൂർച്ഛിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ ചേർത്താം. ഇനി അടുത്തൊരു വീഡിയോ പോയി അടുത്ത